വാളയാർ കേസിൽ കോടതി വിട്ടയച്ച പ്രതിക്ക് മർദ്ദനം. മധുവിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡരികിൽ കിടന്ന മധുവിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ്. പ്രശാന്ത്, ആരാണ് മധുവിനെ മർദ്ദിച്ചത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? ആരാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. വിവാദമായ വാളയാർ പീഡന കേസിലെ മൂന്നാം പ്രതിയായ മധു എന്ന കുട്ടി മധു, രണ്ട് മധു എന്ന പേരുള്ള രണ്ടാളുകൾ ഈ കേസ് പ്രതികളാണ്. ഇതിൽ കുട്ടി മധു എന്നറിയപ്പെടുന്ന മൂന്നാം പ്രതിയൊക്കെയാണ് മർദ്ദനമേറ്റത്. ഇയാൾ പരിക്കേറ്റ നിലയിൽ റോഡരികിൽ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ദേഹമാസകലം പരിക്കുണ്ട്. പരിക്ക് ഗുരുതരമല്ലെങ്കിലും ദേഹമാസകലം പരിക്കുണ്ട്. ചിലർ ഇയാളെ ഇയാൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു, നാട്ടുകാരെ ചിലർ ആ പ്രദേശത്ത് താമസിക്കാൻ പാടില്ല എന്ന് ഉൾപ്പെടെ പറഞ്ഞ് ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ചില തരത്തിലുള്ള ഭീഷണി ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ആളുകളുടെ ശ്രദ്ധയിൽ ഇയാൾ റോഡരികിൽ കിടക്കുന്നത് കണ്ടത്. പോലീസ് എത്തിയാണ് ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇയാളുടെ മൊഴിയെടുക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം മൊഴിയെടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ മാത്രമേ ഇയാൾക്ക് പരിചയമുള്ള ആളുകളാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയാത്ത ആളുകളാണോ മർദ്ദിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ.